165. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന് നാം ആമേൻ പറയുന്നത് എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന് നാം ആമേൻ, അങ്ങനെ തന്നെ എന്ന് പറയുന്നു. എന്തെന്നാൽ ദൈവം നമ്മെ വിശ്വാസത്തിന്റെ സാക്ഷികളാകാൻ നിയോഗിച്ചിരിക്കുന്നു. ആമേൻ എന്ന് പറയുന്ന ഏത് വ്യക്തിയും സൃഷ്ടിയിലും വീണ്ടെടുപ്പിലുമുള്ള ദൈവത്തിന്റെ പ്രവർത്തനം സ്വതന്ത്രമായും സന്തോഷപൂർവകമായും അംഗീകരിക്കുന്നു. ഹീബ്രുവിലെ ആമേൻ എന്ന പദം വാക്കുകളുടെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു. അതിന് വിശ്വാസമെന്ന അർത്ഥമുണ്ട്. കൂടാതെ സ്ഥിരത, ആശ്രയയോഗ്യത, വിശ്വാസ്യത എന്നിങ്ങനെയും അർത്ഥമുണ്ട്. ആമേൻ എന്ന് പറയുന്നവൻ ഒപ്പിടുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. യേശു തന്റെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മോട് വിശ്വസ്തനും വിശ്വാസ്യനുമാണെന്ന് തെളിയിച്ചതുകൊണ്ട് മാത്രമാണ് വ്യവസ്ഥാതീതമായ ഈ ആമീൻ പറയാൻ നമുക്ക് കഴിയുന്നത്. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾക്കും അവിടുന്ന് മാനുഷികമായ ആമീനാണ്. അവിടുന്ന് നമ്മോട് ദൈവം പറയുന്ന സുനിശ്ചിതമായ ആമീനുമാണ്. ക്രൈസ്തവ രഹസ്യങ്ങൾ കൂദാശകൾ ആഘോഷിക്കുക എന്നത് യേശുക്രിസ്തുവിനെ സമയത്തിൽ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിക്കുന്നതാണ്. കാലത്തിന്റെ അവസാനം വരെ അവിടുന്ന് തന്റെ സഭയിൽ സന്നിഹിതനാണ്. ഭൂമിയിൽ അവിടുന്നുമായുള്ള ഏറ്റവും അഗാധമായ കണ്ടുമുട്ടൽ ലിറ്റർജി അഥവാ ദൈവിക ആരാധനയാകുന്നു. അതുകൊണ്ട് വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമസംഗ്രഹം ഇങ്ങനെ പറയുന്നു: ലിറ്റർജിക്ക് നൽകുന്നതിലേറെ മുൻഗണന മറ്റൊന്നിനും നാം നൽകരുത്. ആമേൻ, ആമേൻ. സ്ഥിരതയുള്ള, വിശ്വാസ്യതയുള്ള എന്നർത്ഥം വരുന്ന ഹീബ്രു പദം പഴയ നിയമത്തിൽ മിക്കപ്പോഴും അങ്ങനെയായിരിക്കട്ടെ എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ദൈവം പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ഉറപ്പിച്ചു പറയാനോ ദൈവസ്തുതിയിൽ ചേരാനുള്ള ആഗ്രഹം ഉറപ്പിച്ചു പറയാനോ വേണ്ടി ഉപയോഗിക്കുന്നു. പുതിയ നിയമത്തിൽ പൊതുവെ പ്രാർത്ഥനയുടെ സ്ഥിരീകരണ ഉപസംഹാരമാണ്. എന്നാൽ യേശു അസാധാരണമായ രീതിയിൽ സംസാരത്തിൽ മുഖപുരയായി പ്രയോഗിക്കുന്നു. തന്റെ വാക്കുകളുടെ ആധികാരികത അതൂന്നിപ്പറയുന്നു. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നു തന്നെ. അതുകൊണ്ടുതന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. 2 കൊരിന്തോസ് 1:20.